എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുത്തുസ്വാമി ദീക്ഷിതരുടെ ശ്രീരാഗത്തിലുള്ള ശ്രീവരലക്ഷ്മി എന്ന് തുടങ്ങുന്ന കീർത്തനം പഠിക്കാം. ഈ കീർത്തനം രൂപക താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീരാഗം 22-ാമത്തെ മേളകർത്താ രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. സാധാരണയായിട്ട് ശ്രീരാഗത്തിൻ്റെ ആരോഹണ അവരോഹണത്തിൽ ദീക്ഷിതർ സമ്പ്രദായവും ത്യാഗരാജ സമ്പ്രദായവും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ദീക്ഷിതർ സമ്പ്രദായത്തിൽ എന്നാണ് അവരോഹണത്തിലെ പധനി എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ത്യാഗരാജകൃതികളിൽ പ്രത്യേകിച്ചും എന്തൊരു മഹാനുഭാവലു എന്ന് തുടങ്ങുന്ന പഞ്ചരത്നകൃതിയിലൊന്നും പധനി പ്രയോഗം കാണുന്നില്ല. ദീക്ഷിതർ സമ്പ്രദായത്തിലെ അസമ്പൂർണ്ണ മേളകർത്താവിൽ 22-ാമത്തെ മേളകർത്ത രാഗം തന്നെ ശ്രീരാഗമാണ്, ഹരഹരപ്രിയയല്ല. അപ്പോൾ 5 സ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലെ സരി പദനി എന്നൊരു വക്രപ്രയോഗവും പമരി ഗരി സ. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ്. ഇനി നമുക്ക് ഈ കീർത്തനത്തിൻ്റെ പല്ലവി പഠിക്കാം. ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി രീഗരി സാസ നമസ്തുഭ്യം സനിപാനീസ വസുപ്രദേ രി സനി സനി സരി. താളത്തോടു കൂടി ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ. ഇനി 2-ാമത്തെ സംഗതി ശ്രീവര ലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവര രിമ പാപമരി ല ഗരി സ ക്ഷ്മി സരി ഗരി സ നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ. ഇതിനുശേഷം
മധ്യമകാല സാഹിത്യം അതിൻ്റെ കീഴ്ക്കാലത്തിലാണ് ആദ്യം പാടുന്നത്. ശ്രീ സാരസപദേ ശ്രീ സാരിമപനി രസപദേ പസനി സ സപദേ സനി പദേ മാപനി മമരി പദേ ഗഗരി സ. ഇത് ഇതിനെ ഗോപുച്ഛയതി എന്ന് പറയും. ശ്രീ സാരസപദേ രസപദേ സപദേ പദേ, അതായത് യതി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് വലിയ രൂപത്തിൽ നിന്ന് ചെറുതായിട്ട് വരുന്നത്, അതായത് പശുവിൻ്റെ വാലിൻ്റെ അറ്റം എങ്ങനെയാണോ അതുകൊണ്ടാണ് ഗോപുച്ഛ യതി എന്ന് പറയുന്നത്. സാഹിത്യപരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇത് യതി എന്ന് പറയുന്നത്. ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ. ഇത് പാടിക്കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ സംഗതി പാടേണ്ടതാണ്. ശ്രീ വരല രീമാവനി സനി പമരി ഗരി സ ശ്രീ വരല ക്ഷ്മി സാരി ഗരി ധാരി സ നമസ്തുഭ്യം വസു പ്രദേ ശ്രീ വരല ക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ. താളത്തോടു കൂടി ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ. ഈ മധ്യമകാലത്തിന് തന്നെ അടുത്ത കാലം അതും ഇതിന് ശേഷം പാടുന്നു. ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം ഇനി നമുക്ക് ഈ കൃതിയുടെ പല്ലവി പൂർണ്ണമായിട്ടൊന്ന് പാടി നോക്കാം. ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ
ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീസാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീസാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസു പ്രദേ ശ്രീസാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീസാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം ഇത്രയുമാണ് പല്ലവിയുടെ സാഹിത്യവും അതിൻ്റെ സഞ്ചാരവും. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം.